ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐഫോണിലെ ഒരു ബാറ്ററി ടിപ്പ് വെച്ചാണ്. നാല് ടിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇത് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇതിൻ്റെ പാർട്ട് ടുവിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ബാറ്ററി ടിപ്സ് ഇടുന്നതായിരിക്കും. ഉടൻ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കുക. ഇവര് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ടിപ്പും ടെക്കും ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് തൊട്ടടുത്ത് അപ്പം തന്നെ വരുന്ന ആ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓളൊന്ന് എനേബിൾ ചെയ്യണം. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓളൊന്ന് എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ പേരാണ് എ ബി ടെക്. ഇതാണ് നമ്മളെ ചാനൽ. ഇതിൻ്റെ ലിങ്കും ബിസിനസ് എൻക്വയറീസിനായിട്ടുള്ള ഇമെയിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മറക്കരുത്. ഞാൻ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ഫോണിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഫോൺ തന്നെയാണ്. ഇതിൽ കുറേ ആപ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വിഷയത്തിലോട്ട് പോകാം. സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ജനറല്, പിന്നെ ഹാൻഡ് ഓഫ് എന്നാണ് നമ്മളെ സംഗതിൻ്റെ പേര്. അതിൽ ക്ലിക്ക് ചെയ്യുക. ചിലത് അതിൽ എനേബിൾ ആയിരിക്കും, ചിലത് ഡിസേബിൾ ആയിരിക്കും. നമ്മൾ ഡിസേബിൾ ചെയ്യുകയാണ് വേണ്ടത്. എന്നാലേ നമ്മുടെ ഈ ഒരു പെട്ടെന്ന് ചാർജ് കയറുന്ന ആ ഒരു ഇത് വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമതായിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്. അത് ജനറലി തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് അതാണ് കേട്ടോ. അത് ക്ലിക്ക് ചെയ്യുക. അത് ചില എന്നിട്ടും ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ വൈഫൈ ഓഫ്, വൈഫൈ, വൈഫൈ ആൻഡ് മൊബൈൽ ഡാറ്റ, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആയിരിക്കും. അതിൽ നമ്മൾ ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ താഴെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, അതായത് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചാർജിങ് ഒക്കെ കയ്യാനായി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബാറ്ററി സെറ്റിങ്സ് എടുക്കുക. അതിൽ ലോ പവർ മോഡ് അവൈലബിൾ ആണ്. അത് നമ്മൾ ചാർജ് പെട്ടെന്നൊന്നും അങ്ങനെ ഇത് എനേബിൾ ആക്കിയാൽ തീരൂല. ഇനി നമുക്ക് നാലാമത്തത്, അതായത് ലാസ്റ്റ് ടിപ്പ് നോക്കാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുക. അപ്പോൾ മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, വൈഫൈ ഇത് ഓട്ടോമാറ്റീവായിട്ട് ഡിസേബിൾ ചെയ്യുന്നതായിരിക്കും. ഇതാണല്ലോ കൂടുതൽ ചാർജ് വലിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അത്ര തന്നെ പറയാനുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ഇനി നമ്മളൊരു അടിപൊളി ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.